കോഴിക്കോട്ടെ ആനക്കൊമ്പ് കേസിൽ അന്വേഷണം ഊർജിതമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. നടന്നത് ഗുരുതരമായ വന്യജീവി വേട്ടയെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ വനം വിജിലൻസ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. കേസിലെ മുഖ്യപ്രതി തമിഴ്നാട് പോലീസിലെ സി പി ആണെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. 24 ഫോളോ അപ്പ്. കഴിഞ്ഞ മാസം 30നാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ സമീപത്ത് നിന്ന് 1.5 കോടി വില വരുന്ന 2 ആനക്കൊമ്പുകൾ പിടികൂടിയത്. ആനക്കൊമ്പ് കടത്തിയതിന് പിന്നിൽ തമിഴ്നാട് സ്വദേശിയാണെന്നും ഇയാൾ തമിഴ്നാട് പോലീസിലെ സി പി ഒ ആണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇയാൾ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും പിടികൂടുന്നതിനായുള്ള ശ്രമം ഊർജിതമാക്കിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ഇത് രഹസ്യമായ അന്വേഷണത്തിൽ നിന്നും വനംവകുപ്പിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞത്. കാരണം പാലായിൽ വെച്ച് ആനക്കൊമ്പ് വിൽക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ രണ്ടാളെ അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് വലിയൊരു കൊള്ളയുടെ ഭാഗമാണെന്ന് മനസ്സിലായതിനു ശേഷം മുമ്പൊരിക്കലും കാണിച്ചിട്ടില്ലാത്ത കാര്യക്ഷമതയോടുകൂടി വനംവകുപ്പ് അതിൻ്റെ സ്പെഷ്യൽ വിങ്ങിനെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതര സ്വഭാവമുള്ള വനം വന്യജീവി വേട്ടയാണ് പുറത്തു വന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള വനം വിജിലൻസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും വനം മന്ത്രി വ്യക്തമാക്കി. പോലീസ്, സൈബർ സെൽ എന്നിവരുടെ സഹായത്തോടെയാണ് വനംവകുപ്പ് പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നത്. 24 കോഴിക്കോട്.